നമസ്കാരം എല്ലാവർക്കും വോട്ട് ഓഫീസിലേക്ക് വീണ്ടും സ്വാഗതം. ദിസ് ഇസ് ജയറാം ഗോപാലകൃഷ്ണൻ. നവംബർ 2 57 പിറന്നാൾ ആഘോഷിക്കുകയാണ് ഷാറൂഖ് ഖാൻ AKA SRK. സോ ആദ്യം തന്നെ എൻ്റെയും ടീം വോട്ട് ഓഫീസിൻ്റെ പേരിലും അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരുന്നു. ബാദ്ഷാ, കിങ് ഖാൻ, അങ്ങനെ ഒത്തിരി വിശേഷണങ്ങളാണ് അറിയപ്പെടുന്ന ബോളിവുഡിൽ പകരം വയ്ക്കാൻ കഴിയാത്ത സൂപ്പർ സ്റ്റാറാണ് SRK. ദീവാന എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് ഒരു റൊമാൻറ്റിക് ഹീറോയായി ജനമനസ്സുകളിൽ ഇടം നേടിയ താരരാജാവാണ് അദ്ദേഹം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ മാജിക്കും അതുപോലെ ബോക്സ് ഓഫീസ് മോജോയും എല്ലാം നഷ്ടപ്പെട്ടു തുടങ്ങിയോ എന്ന ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ എല്ലാം തുടക്കം എവിടെയെന്നറിയാൻ കുറച്ചൊന്ന് പിറകോട്ട് പോയി നോക്കാം. 30 പൂർത്തിയാക്കിയ അദ്ദേഹത്തിൻ്റെ സെലിബ്രേറ്റഡ് കാരിയർ അല്ലെങ്കിൽ ഡെക്കോറേറ്റഡ് കാരിയറിൽ 2014 ശേഷമാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അതായത് സിനിമകളുടെ നിലവാരക്കുറവ് കാരണം ബോക്സ് ഓഫീസിലും അദ്ദേഹത്തിന് പരാജയങ്ങൾ സംഭവിച്ചു തുടങ്ങിയെന്ന് പറയണം. ആ പരാജയങ്ങൾക്ക് തുടക്കമിടുന്നത് 2016 ഫാൻ എന്ന ചിത്രത്തിൻ്റെ റിലീസോടെയാണ്. അങ്ങനെ ഇതുവരെയും അവസാനിക്കാത്ത ആ ഒരു പരാജയ പരമ്പര എത്തി നിൽക്കുന്നത് 0 എന്ന സിനിമയിലാണ്. SRK അധികം സമയം ചിലവഴിച്ച ചിത്രങ്ങളിൽ ഒന്നായ 0 റിലീസായത് 2018. 100 crore പോലും കടക്കാതെ ഈ ചിത്രവും വലിയൊരു പരാജയമായി മാറി. ഇതിനുശേഷം പ്രേക്ഷകരും അതുപോലെ തന്നെ ക്രിട്ടിക്സും എല്ലാവരും ഒരുപോലെ അദ്ദേഹത്തെ എഴുതി തള്ളി എന്ന് പറയണം. എന്തിനേറെ പറയണം, ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് അദ്ദേഹത്തിൻ്റെ ഡൈ ഹാർഡ് ഫാൻസ് പോലും സംശയിച്ചു തുടങ്ങി. സീറോ എന്ന ചിത്രത്തിൻ്റെ പരാജയത്തിന് ശേഷം, അതായത് 2019 മുതൽ അദ്ദേഹം ഒരു നീണ്ട ഇടവേള എടുക്കുന്നു. പിന്നീട് കൊറോണ വരുന്നതോടെ ആ ഇടവേളയുടെ ദൈർഘ്യവും കൂടുകയാണ്. ഈ ഒരു സമയം തന്നെയാണ് മകൻ ആര്യൻ ഖാനെതിരെ NCB ഡ്രഗ് കേസ് ചാർജ് ചെയ്യുന്നത്. അവസാനം 2022 March 2 വരെ കാത്തിരിക്കേണ്ടതായി വന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രോജക്റ്റിൻ്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റിന് വേണ്ടി. തുടരെ 3 കമ്മിറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചു തുടങ്ങി. ആ ചിത്രങ്ങളാണ് യശ് രാജ് ഫിലിംസിനോടൊപ്പം പഠാൻ, ആറ്റ്ലി ചിത്രമായ ജവാൻ, സാക്ഷാൽ രാജ്കുമാർ ഖിലാനി ചിത്രം ഡങ്കി. ഈ അനൗൺസ്മെൻറ്റുകളെല്ലാം ഉറങ്ങിക്കിടന്ന ഫാൻസിനെ മാത്രമല്ല ഉണർത്തിയത്, മറിച്ച് ഇൻഡസ്ട്രി ഇൻസൈഡേഴ്സിനെയും സാധാരണ പ്രേക്ഷകരെയും, എന്തിനേറെ പറയുന്നു ഹേറ്റേഴ്സിനെ പോലും ആശ്ചര്യപ്പെടുത്തിയെന്ന് പറയണം. കാരണം പോസ്റ്റ് കോവിഡ് പീരീഡിൽ ഈ ചിത്രങ്ങളെല്ലാം വലിയ പ്രതീക്ഷകളാണ് തരുന്നത്. SRK മാത്രമല്ല ഞാൻ പറയുന്നത്, ബോളിവുഡിനും പ്രതീക്ഷയാണ് ഈ ചിത്രങ്ങൾ. അപ്പോൾ ബോളിവുഡിന് എങ്ങനെയാണ് പ്രതീക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ ചില കാരണങ്ങളുണ്ട്. കോവിഡിന് ശേഷം ബോളിവുഡ് റിലീസുകൾ വിപുലമായത് ശരിക്കും പറഞ്ഞാൽ 2021 അവസാനത്തോടെയാണ്. 2021 ദീപാവലി സീസണിൽ റിലീസായ സൂര്യവംശി വിജയം കണ്ടപ്പോൾ വളരെയധികം കുട്ടികോഷിക്കപ്പെട്ട് ഡിസംബറിൽ റിലീസായ 83 എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തിവീണു. അതിനുശേഷം ഇതുവരെ റിലീസായ ആമിർ ഖാൻ്റെ ലാൽ സിംഗ് ചഡ്ഡ, ഹൃതിക്കിൻ്റെ വിക്രം വേദ അടക്കം പല 1-star ചിത്രങ്ങളും ദയനീയമായി ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. അപ്പോൾ ബോളിവുഡിൽ നിന്നും ഈ വർഷം ശരിക്കും പറഞ്ഞാൽ ഗംഗൂബായ് കാത്തിയവാടി, കശ്മീർ ഫയൽസ്, ഭൂൽഭുലയ്യ 2, ബ്രഹ്മാസ്ത്ര എന്നിങ്ങനെ വിരലിൽ എണ്ണാവുന്ന ചില ചിത്രങ്ങൾ മാത്രമേ ബോക്സ് ഓഫീസിൽ വിജയം കണ്ടുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ ശോചനീയമായ ഒരു അവസ്ഥയിൽ നിന്നും ബോളിവുഡിന് കരകയറണമെങ്കിൽ ബിഗ് ഈവൻ ഫിലിംസ് അല്ലെങ്കിൽ വൺ ക്യാൻവാസിൽ തയ്യാറാക്കുന്ന ചിത്രങ്ങൾ കൂടിയേ തീരും അല്ലെങ്കിൽ മതിയാകൂ എന്നൊരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ SRK പ്രോജക്റ്റുകളുടെ പ്രസക്തി വരുന്നത്. പ്രോപ്പർ മാസ് ഫോർമാറ്റിലുള്ള 2 അതുപോലെ ഹിറ്റ് മേക്കർ ഹിറാനിയുടെ ഒരു സോഷ്യോ കോമഡി ചിത്രവുമാണ് SRK അടുത്ത വർഷം വരാൻ പോകുന്ന ചിത്രങ്ങൾ. മാത്രമല്ല ബ്രഹ്മാസ്ത്ര എന്ന സിനിമയിൽ SRK കേവലം ഒരു ക്യാമിയോയ്ക്ക് ലഭിച്ച സ്വീകരണത്തിൻ്റെ തിയേറ്റർ റെസ്പോൺസ് വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും, അത്രയ്ക്ക് വൈറലായിരുന്നു. ബോളിവുഡ് എത്രമാത്രം ഈ മനുഷ്യനെ മിസ് ചെയ്യുന്നുവെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പോലും മനസ്സിലാക്കിയ ഒരു നിമിഷമായിരുന്നു അത്. ഷാറൂഖ് സർ is fantastic. In fact, hum to chillaye unko dekh ke. Aur usko agar aap dekhenge na to aap literally taaliyan bajayenge. Shahrukh sir ki acting maza aa gaya dekh ke. Lajawab. Shahrukh Khan ko main dekh ke na sach mein dil khush ho gaya. The role played by Shahrukh Khan is so good. 2023 release aan pona SRK aadya chitramana YR of Bandrel varuna Patan. Oru spy cinematic universe ne Bollywood il thudakkam idan poguna chitramayirikkum Patan. അപ്പോൾ SRK കൂടാതെ ഈ യൂണിവേഴ്സിൽ വരാൻ പോകുന്ന മറ്റു സ്റ്റാർസ് ആരൊക്കെയാണെന്ന് അറിയണ്ടേ? സൽമാൻ ഖാൻ്റെ ടൈഗറും അതുപോലെ ഹൃതിക് റോഷൻ്റെ കബീറുമായിരിക്കും അവർ.
പഠാനിയുടെ ഈ സാധ്യതകളെല്ലാം തുറന്നിടുകയാണ് എസ് ആർ കെയും അതുപോലെ വൈ ആർഫ്. ഇതിനുശേഷം വരുന്നത് ആറ്റ്ലി ചിത്രമായ ജവാനായിരിക്കും. ആറ്റ്ലിയെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഒരുപക്ഷെ മാസ് ഫോർമാറ്റ് സിനിമാ ആരാധകരുടെ ഹീറോ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ ആയിരിക്കും സംവിധായകൻ ആറ്റ്ലി. അങ്ങനെയാണെങ്കിൽ ജവാനിലൂടെ ഉറങ്ങിക്കിടക്കുന്ന സിംഗിൾ സ്ക്രീൻസ്, അങ്ങ് നോർത്തിലുള്ള സിംഗിൾ സ്ക്രീൻസ് എല്ലാം പൂരപ്പറമ്പാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 2023 എസ് ആർ കെയുടെ അവസാനത്തെ റിലീസായിരിക്കും രാജ്കുമാർ ഹിറാനിയുടെ ഡങ്കി. ബ്ലോക്ക് ബസ്റ്ററുകൾ മാത്രം സമ്മാനിച്ച രാജ്കുമാർ ഹിറാനിയുടെ മുന്നാബായിലും അതുപോലെ തന്നെ 3 ഇഡിയറ്റ്സിലും ശരിക്കും പറഞ്ഞാൽ ആദ്യം കാസ്റ്റ് ചെയ്യാനിരുന്നത് തന്നെ സാക്ഷാൽ എസ് ആർ കെ ആയിരുന്നു. അങ്ങനെ അവസാനം ഇവർ ഒന്നിക്കുന്ന ഡങ്കി ഈ ചിത്രങ്ങൾക്കെല്ലാം മുകളിൽ നിൽക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം. 4 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ബോളിവുഡിൻ്റെ രക്ഷകനായി ഒടുവിൽ എസ് ആർ കെ അവതരിക്കുമോ? ഈ 3 പ്രോജക്റ്റുകളും ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും ശരി, ജനുവരിയിൽ അടുത്ത വർഷം റിലീസാകാൻ പോകുന്ന പട്ടാണിലൂടെ കാര്യങ്ങളൊക്കെ വ്യക്തമായി തുടങ്ങും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത വർഷം എസ് ആർ കെയുടെ ചിത്രങ്ങൾക്ക് തിയേറ്ററുകളിൽ ലഭിക്കാൻ പോകുന്ന വരവേൽപ്പ് അത്രയ്ക്ക് ഗംഭീരമായിരിക്കും. നവംബർ 2 എന്തായാലും എസ് ആർ കെയുടെ പിറന്നാൾ ദിവസം ഫാൻസിന് ആഘോഷമാക്കാനായി പഠാൻ്റെ ടീസർ വൈ ആർ എഫ് പുറത്തുവിടുന്നുണ്ട്. സോ വൺസ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ഷാറൂഖ് ഖാൻ. ആൻഡ് ഈ എസ് ആർ കെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് കൂടുതൽ വീഡിയോകൾക്കായി വോട്ട് ഓഫ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് വിത്ത് ദാറ്റ് ദിസ് ഇസ് ജയറാം ഗോപാലകൃഷ്ണൻ സൈനിങ് ഓഫ്.